ഇന്നത്തെ മനോരമ പത്രത്തിൽ ഒരു എന്നെക്കുറിച്ച് ഒരു വ്യാജ വാർത്തയുണ്ടായിരുന്നു. മന്ത്രി ജയരാജന്റെ ഭാര്യ ക്വാറന്റീൻ ലംഘിച്ചെത്തി. ഞാൻ എവിടെയും ക്വാറന്റീൻ ലംഘിച്ചിട്ടുമില്ല, ഞാൻ ക്വാറന്റീനിൽ ഇരുന്നിട്ടുമില്ല, എനിക്ക് ക്വാറന്റീൻ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ച ആണ് തിരുവനന്തപുരത്ത് നിന്ന് വന്നത്. മിനിസ്റ്റർ ക്വാറന്റൈനിലാണ്, ഞാനാണ് എൻ്റെ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്ത് ആരും വരാറില്ല, പിന്നെ ഒക്കെ ചെയ്യുന്നത് ഞാനാണ്. അങ്ങനെയുള്ള എന്നെക്കുറിച്ച് ഇത്രയും മോശമായ ഒരു വാർത്ത മനോരമയ്ക്ക് എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഞാൻ ക്വാറന്റീനിലായിരുന്നുവെന്ന്? ഞാൻ ക്വാറന്റീനിലല്ല. ഒന്ന് വിളിച്ച് അന്വേഷിച്ചുകൂടായിരുന്നോ ക്വാറന്റീനിലേക്ക്? ഇപ്പം നിങ്ങൾ ക്വാറന്റീനിലായിരുന്നോ എന്ന് എന്നോടൊന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു. ഇത്രയും വലിയൊരു വാർത്ത കൊടുക്കുന്ന സമയത്ത് ഇത്രയും നീചമായ ഒരു പ്രവൃത്തി ചെയ്ത മനോരമ സ്ത്രീ എന്ന നിലയിൽ ഒരു പരിഗണന പോലും എനിക്ക് തന്നില്ല. ഒന്ന് വിളിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ സത്യാവസ്ഥ പറയുമായിരുന്നല്ലോ. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ബാങ്കിൽ പോയിരുന്നു. എൻ്റെ പിന്നെ രണ്ട് പേരക്കുട്ടികളുടെ പിറന്നാളാണ് 25-ാം തീയതിയും 27-ാം തീയതിയും. അവർക്ക് കൊടുക്കാൻ, അവരുടെ ആഭരണങ്ങൾ എടുക്കാനാണ് ഞാൻ ബാങ്കിൽ പോയത്. എൻ്റെ പേരക്കുട്ടികൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നത് ഇത്രയും മോശമായ ഒരു പ്രവൃത്തിയാണോ? എന്താണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ബാങ്കിൽ പോയി ലോക്കർ തുറന്നു, ആ സാധനം എടുത്ത് 10 മിനിറ്റിനുള്ളിൽ ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങിയിരുന്നു. ആ സമയത്തൊന്നും ഈ ക്വാറന്റൈനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്തേക്ക് പോകും. അത് കഴിഞ്ഞ് പിന്നെ 25-ന് ശേഷം മാത്രമാണ് തിരിച്ചു വരുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഈ സാധനങ്ങൾ എടുക്കാൻ പോയത്. അല്ലെങ്കിൽ അങ്ങനെ പോകാറുമില്ലായിരുന്നു. ഞാൻ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തത്? ആരോട് ചോദിച്ചിട്ടാണ്? ആരാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാർത്ത തന്നത്? ഈ വാർത്ത എഴുതിയ മനോരമക്കാർക്ക് അമ്മയും പെങ്ങന്മാരും കുടുംബങ്ങളും ഒന്നും കുട്ടികളും പേരക്കുട്ടികളും ഒന്നും ഇല്ലാതുണ്ടോ? അതാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെ എഴുതാൻ കഴിഞ്ഞു? ഇത്രയും നീചമായ രീതിയിൽ ഈ മനോരമ എങ്ങനെ ഇങ്ങനെ എഴുതി, എന്നെപ്പറ്റി എഴുതി? എന്നെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്കറിയാമോ? എന്ത് കഴുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ എഴുതി വിടുന്നത്?